കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു ബിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. വേദപാഠ ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട കുട്ടികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അഞ്ചാമത്തെ പാഠം എന്ന് ആരംഭിക്കുകയാണ്. നിരീശ്വരവാദവും ഈശ്വര അനുഭവവും എന്നാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ പേര്. നമുക്കറിയാം, ദൈവ സമ്പാദനമാണ് ക്രിസ്തീയ അസ്തിത്വത്തിൻ്റെ അടിത്തറയെന്ന് നമ്മൾ മുൻപാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. മൂലപാപങ്ങളും മറ്റു പാപങ്ങളും ഒക്കെ മൂലം നമ്മൾ ദൈവത്തെ നിഷേധിക്കുവാൻ, ദൈവ സമ്പാദ്യം നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ നഷ്ടമാകുന്ന മറ്റൊരു സാഹചര്യമാണ് ദൈവ നിഷേധം എന്ന് പറയുന്നത്. ഈ ദൈവ നിഷേധത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു യുക്തിവാദിയായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്തൊരു വ്യക്തി, ദൈവത്തെ കണ്ടിട്ടുണ്ടോയെന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഏത് ചോദ്യങ്ങളും ഏത് കാര്യങ്ങളും നമ്മൾ ചോദിച്ചാൽ നമ്മളൊന്ന് പകച്ചു പോകും. ദൈവമുണ്ട് എന്ന നമ്മുടെ വിശ്വാസം പോലെ തന്നെ ദൈവമില്ല എന്നുള്ള വിശ്വാസം അവർക്കുമുണ്ട്. അവിടെയൊക്കെ ആ ചോദ്യങ്ങളെ യുക്തിപൂർവ്വം നേരിടാനായിട്ട് നമ്മൾ തയ്യാറാകുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് വിവിധ ജാതി, വിവിധ മതങ്ങൾ, വിവിധ ആശയങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ യുക്തിസംഗമായ ചിന്താശീലങ്ങളോടുകൂടി നമ്മുടെ വിശ്വാസത്തിനെതിരായി വരുന്ന എല്ലാ ചിന്തകൾക്കും മറുപടി നൽകുവാനായിട്ട് നിങ്ങൾ കുട്ടികൾ ഈ പ്രായത്തിൽ തയ്യാറായി വരണം. കാരണം വലിയ ചോദ്യങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, വലിയ പ്രശ്നങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഓരോ കത്തോലിക്ക വിശ്വാസത്തിലൂടെ കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ യുവത്വത്തിലേക്ക് കാലുവന്ന നമ്മൾ, ദൈവവും നമ്മൾ നിരന്തരമായ ദൈവ അസ്തിത്വത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് മനസ്സിൽ നമ്മൾ ദൈവവുമായി നിരന്തരം ആശയ സംവാദത്തിൽ ഏർപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവനിഷേധവുമായി വരുന്നവർക്ക് യുക്തിപൂർവമായ മറുപടി നൽകുവാൻ നമ്മൾ പ്രാപ്തരായിത്തീരുന്നു. നമ്മുടെ ഈ പാഠത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും അത് തന്നെയാണ്. യുക്തിപൂർവമായ മറുപടി സംവാദത്തിന് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയോടും, നമ്മുടെ വിശ്വാസത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഏതൊരു വ്യക്തിയോടും യുക്തിപൂർവമായി മറുപടി നൽകുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്കിതിൻ്റെ ഈശ്വരന് ഇല്ല എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ആശയപരമായിട്ടാണ് നമ്മൾ നേരിടുന്നത്, അല്ലാതെ കായികപരമായിട്ടല്ല നമ്മൾ നേരിടുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ബഹുസ്വരതയുടെ കാലഘട്ടത്തിൽ എല്ലാ മത ആശയ സംഹിതകളെ അംഗീകരിച്ചുകൊണ്ട് അതിന് നൽകുന്ന എല്ലാ ആദരവും നൽകിക്കൊണ്ട് നമ്മൾ നമ്മുടെ ആശയപരമായി ഈ ചോദ്യങ്ങളോട് നമ്മൾ നേരിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പഴയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രകൃതി സഹജമായ നമുക്കൊരു അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിനെയും ദൈവത്തിൻ്റെ ശക്തിയായി കണ്ടുവരുന്ന പ്രാചീന മനുഷ്യന്മാർ. അപ്പം പ്രാചീന കാലം മുതൽ തന്നെ എൻ്റെ BC 720 യവന ചിന്തകനായ എപ്പിക്കുറസ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹം തിന്ന് കുടിച്ച് രമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം എന്നൊരു സങ്കല്പമില്ല അവിടെ. ഈ കാണുന്നതെല്ലാം നമുക്ക് ഭക്ഷിക്കാനും കുടിക്കുവാനും പാനം ചെയ്യാനും അങ്ങനെ തിന്ന് കുടിച്ച് രമിച്ച് സന്തോഷിച്ച് ജീവിക്കുക. അപ്പോൾ ബി സി
720 മുതൽ എപ്പിക്രോസിന്റെ യവനചിന്തകനായ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ നമ്മുടെ സമൂഹത്തിൽ നിരീശ്വരവാദം നിലനിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭാരതീയ സങ്കല്പം ചാർവാകന്മാരുടെ ചിന്തയിലും ദൈവ നിഷേധത്തെ കാണാനായിട്ടുണ്ട്. ചാർവാക മതം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ബുദ്ധ ജൈന മതങ്ങളൊക്കെ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചാണ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവമാണ് എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പ്രാചീന മനുഷ്യൻ വിശ്വസിച്ച് പഠിച്ചിരുന്നു. പക്ഷേ ഈ കാണുന്ന എല്ലാം തന്നെ ശാസ്ത്രമാണ് എന്നൊരു സങ്കല്പത്തിലേക്ക് നമ്മുടെ സമൂഹം കടന്നു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാരണങ്ങൾക്കും എല്ലാത്തിനും ദൈവം സൃഷ്ടിയാണ് അല്ലെ ദൈവമാണ് കാരണം എന്ന് ചിന്തിച്ചിരുന്ന പ്രാചീന മനുഷ്യൻ്റെ സ്ഥാനത്തേക്ക് ശാസ്ത്രം എല്ലാത്തിനും ഉത്തരം നൽകുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പം ശാസ്ത്ര അധിഷ്ഠിതമായ ഒരു നിരീശ്വരവാദം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് നമ്മുടെ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഈ 11 പാഠം ആരംഭിച്ചപ്പോൾ തന്നെ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നതാണ് പരിണാമ സിദ്ധാന്തം തന്നെ. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പകച്ചു പോകാറുണ്ട്. ശാസ്ത്രം എല്ലാത്തിനും ഉത്തരം നൽകുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളെയും നമ്മൾ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, കാറ്റിനെയും മഴയും മഞ്ഞിനെയും വെയിലിനെയും ഒക്കെ നമ്മൾ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെയും നമ്മൾ ആരാധിച്ച് ദൈവം എന്ന ആ ഒരു മതചിഹ്നത്തിലേക്ക് മാറി ഒക്കെ പോയിരുന്ന പ്രാചീന മനുഷ്യൻ ദൈവം എന്ന് അവൻ കാണാത്ത ആ ദൈവത്തെ അവൻ മനസ്സുകൊണ്ട് ആരാധിച്ച് അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശാസ്ത്രം പരിണാമ സിദ്ധാന്തമായിട്ട് കടന്നു വന്നപ്പോൾ ശാസ്ത്രാധിഷ്ഠിതമായ ഒരു നിരീശ്വരവാദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ശരിയല്ലേ? പല പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ശാസ്ത്രത്തിന് കഴിയും. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ചിന്തിക്കുമ്പോൾ ദൈവം ഉണ്ടോ എന്നോ അല്ലെങ്കിൽ ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നും നമ്മളെല്ലാം സംരക്ഷിക്കുന്നുവെന്നും നമ്മളെല്ലാം കാത്തു പരിപാലിക്കുന്നു എന്നും നമ്മൾ പറയുമ്പോൾ അതല്ല, ശാസ്ത്രം ഇതിനെല്ലാം ഉത്തരം നൽകുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രീയപരമായ ഒരു നിരീശ്വരവാദം നമ്മുടെ ഇടയിലെല്ലാം കടന്നു വരുന്നുണ്ട്. അവിടെ മതം പ്രാചീന മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ അങ്ങനെ തന്നെ പറയുന്നത്. ആ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതത്തിൽ അധിഷ്ഠിതമായ ഒരു പരിഹാരം. പിന്നീടത് ഫിലോസഫി കടന്നു വന്നപ്പോഴത്തേന് തത്വചിന്താപരമായ ഒരു നിലവാരത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. മൂന്നാമതാണ് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു അവസ്ഥ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ശാസ്ത്രം കാണുന്നുണ്ട് എന്നാണ്. അപ്പോൾ അവർ പറയുന്നത് അജ്ഞതയിൽ നിന്നും ഉയർന്നുള്ളതാണ് ദൈവമെന്ന സങ്കല്പം. ഒന്ന് അറിവ് വന്നപ്പോൾ, ആ അറിവിലൂടെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ, അജ്ഞത നമ്മളിൽ നിന്ന് മാറിയപ്പോൾ, ശാസ്ത്ര സത്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ദൈവത്തെ നിഷേധിക്കാവുന്ന തരത്തിലേക്ക് ശാസ്ത്രം കടന്നു വരുന്നുണ്ട്. പഠിത്തൊരു തലമുറ മനഃശാസ്ത്രപരമായ ഒരു നിരീശ്വരവാദമുണ്ട്. നമുക്കറിയാം നമ്മൾ മനസ്സുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുകയും ആ ദൈവവിശ്വാസ അധിഷ്ഠിതമായ ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഈശ്വരനെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് 1872 ഫോയർബാഗ് പറയുന്നുണ്ട്. മനഃശാസ്ത്രാധിഷ്ഠിതമായ നിരീശ്വരവാദത്തിൻ്റെ കാര്യകാരണങ്ങളെ കുറിച്ച് അദ്ദേഹം സ്വയം ഈശ്വരനിലൂടെ നന്നാവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. അപ്പോൾ മനുഷ്യനെ സ്വയം നന്നാവാൻ പറ്റത്തില്ല, അവന് പോലും ഈശ്വരനിലൂടെ സ്വയം പൂർണ്ണനായ സമ്പൂർണനായ എല്ലാത്തിനെയും വളരെ വ്യക്തമായി ഈ കാണുകയും കേൾക്കുകയും അറിയുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന ഈശ്വരനിലൂടെ നമ്മൾ നന്നാവാൻ ശ്രമിക്കണം. അപ്പോൾ മറ്റൊന്നിനെ ആരോപിച്ചുകൊണ്ട് മറ്റൊന്നിലൂടെ മനുഷ്യൻ നന്നാവാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഈശ്വരനിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അല്ലാതെ മനുഷ്യൻ സ്വയം നന്നാവുകയല്ല ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ സ്വയം നന്നാവുകയാണ് ചെയ്യേണ്ടത്, അതാണ് അവൻ്റെ മനഃശാസ്ത്രപരമായ സമീപനം. അങ്ങനെ ഒരു നിരീശ്വരവാദം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. 1872 ഫെയർബാഗിൻ്റെ ആ ചിന്താഗതി ഈ നൂറ്റാണ്ടുകളായപ്പോഴത്തേന് 19-20 നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ 20-21 നൂറ്റാണ്ടുകളായപ്പോഴത്തേന് മനുഷ്യനാണ് സ്വയം നന്നാവേണ്ടത് അല്ലെങ്കിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് മനുഷ്യൻ നന്നാവാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. അപ്പോൾ മനഃശാസ്ത്രപരമായി നമുക്കറിയാം നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ മാനസികമായ പല സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
അതിൽ ഈശ്വരനിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കുവാനും ഈശ്വര വിശ്വാസാധിഷ്ഠിതമായി മനഃശാസ്ത്രപരമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളതിന് പരിഹാരങ്ങളിലെത്താൻ ശ്രമിക്കുന്നു. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത്, ഫയർ ബാഗ് പറയുന്നത്, നമ്മൾ നന്നാവാൻ ശ്രമിക്കുന്നു, ഈശ്വരനോട് നന്നാവാൻ ശ്രമിക്കുന്നു. അത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. സ്വയം നന്നാവാൻ കഴിയാത്തതുകൊണ്ട് എല്ലാം ഈശ്വരനെ നമ്മൾ വഴിയാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അവിടെ ദൈവനിഷേധത്തിൻ്റെ ഒരു തലമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ബഹുവിഗന്ധമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഉണ്ട് പലതരത്തിലുള്ള പ്രശ്നം. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പരിഹാരം ശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാൻ അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അത് പരിഹരിക്കാൻ പറ്റില്ല. മനഃശാസ്ത്രത്തിന് പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയ്ഡ് എന്ന് പറയപ്പെടുന്ന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് രീതി അറിയപ്പെടുന്ന അദ്ദേഹം പോലും ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ള, ഈശ്വര സങ്കല്പത്തിനെതിരായിട്ടുള്ള ഒരു ചിന്തയാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് തോന്നലുകളും തോന്നലായിട്ടതിനെ കുറിച്ച് പറയും. അപ്പോൾ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ പരിഹരിക്കുവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ദൈവം നമുക്കതിന് പരിഹാരം കാണുമെന്ന് ചിന്ത നമുക്കുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ശാസ്ത്രാധിഷ്ഠിതമായ നിരീശ്വരവാദത്തെക്കുറിച്ച് പറഞ്ഞു. മനഃശാസ്ത്രപരമായ നിരീശ്വരവാദത്തെ പറയുന്നു സാമൂഹ്യ ശാസ്ത്രാധിഷ്ഠിതമായ നിരീശ്വരവാദം. ഇപ്പം ദൈവവിശ്വാസം എന്ന് പറയപ്പെടുന്നത് മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ട് മാത്രമല്ല നമുക്ക് മനുഷ്യനെ അപഗ്രഥിക്കാൻ കഴിയുകയെന്നും സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങൾ നമ്മുടെ വിലയിരുത്തി മാത്രമേ മനുഷ്യനെ അപഗ്രഥിക്കാൻ കഴിയുന്നു കാർൽ മാർക്സിൻ്റെയും ഫ്രെഡറിക് എംഗൽസിൻ്റെയും ചിന്താഗതിയുണ്ട്. ഇപ്പം വളർന്നു വരുന്ന മുതലാളിത്തം ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെയും കർഷകരെയും പാവങ്ങളെയും അടിച്ചമർത്തി ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ ചൂഷണം ചെയ്യുന്ന മുതലാളി വർഗം മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ അടിമയാക്കി വെക്കുന്നു. അതിനെതിരുള്ളൊരു പോരാട്ടവും സാമൂഹികമായ സാമ്പത്തികമായ കാര്യങ്ങൾ അവിടെ പരാമർശിക്കപ്പെടുന്നു. മനഃശാസ്ത്രപരമായി മാത്രമല്ല അവിടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളോടെ അപഗ്രഥിച്ചാൽ മാത്രമേ മനുഷ്യനെ വിലയിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയെന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും. ഇപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം അവിടെ പറയുന്നത്. ഇപ്പം മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും മനുഷ്യന് ശരിയേത് തെറ്റെന്ന് വിവേചിച്ചറിഞ്ഞ് ശരിയുടെ ഭാഗത്ത് നിൽക്കുവാനായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവിടെ ഈയൊരു ചിന്താഗതിയിലൂടെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലൂടെ ദൈവവിശ്വാസത്തിനെതിരായി ഈ ചൂഷണം ചെയ്യുന്ന മുഴുവൻ സമൂഹത്തെയും അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായിട്ട് മതത്തെ ഈ മുതലാളി വർഗം കാണുന്നു. അപ്പം അതിനെതിരെ ഒരു ചിന്താഗതി നമ്മൾ ഉയർന്നു വരണം എന്ന രീതിയിലേക്ക് കാർൽ മാർക്സിനെയും ഫ്രെഡറിക് എംഗൽസിനെയും ചിന്താഗതി കടന്നു വരുന്നു. അപ്പം സാമൂഹ്യ ശാസ്ത്രപരമായി നമ്മുടെ ഒരു നിരീശ്വരവാദമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ ഈ അവസ്ഥയിൽ ഉയർത്തി കാട്ടുന്നുണ്ട്. ഇനി മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുള്ള ദൈവനിഷേധമുണ്ട്. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നാം മനുഷ്യൻ സ്വതന്ത്രനാണെന്ന് പറയുമ്പോൾ അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഈ ചിന്താഗതിയിലുള്ളവർ പറയുന്നത്. അപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് യാതൊരു പരിധിയുമില്ല. അതിങ്ങനെ കയറൂരിവട്ട പട്ടം പോലെ ആകാശത്തുറപ്പാറ് പറന്നു നടക്കുന്നത് നമുക്ക് അല്ലെ, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് മനുഷ്യ മനുഷ്യ അല്ലെ മനുഷ്യ സ്വാതന്ത്ര്യം. അപ്പം ദൈവം ഒരിക്കലും ഒരു പരിമിതി ഒരു ലിമിറ്റഡ് സ്ഥലങ്ങളിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നില്ല. പക്ഷേ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരീശ്വരവാദത്തെക്കുറിച്ച് പറയുന്നത് പലതിനും ദൈവം ഇങ്ങനെ ഒരു വേലി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഇതുമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തപ്പെട്ടു പോകും. അപ്പോൾ അവിടെ ഒരു നിരീശ്വരവാദത്തിനെ മറ്റൊരു തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ അവർ ചിന്തിക്കുന്നത്. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് സൂപ്പർമാൻ നീളാൾ വാഴട്ടെ എന്ന് പറയപ്പെടുന്ന സാർത്തിൻ്റെ നീഷയുടെ ചിന്തയാണ് ഇതിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവാസ്തിത്വം മനുഷ്യ സ്വാതന്ത്ര്യം ഒരിക്കലും ഒന്നിച്ചു പോകില്ല എന്നാണ് സാർത്തും നീഷയും എന്ന ചിന്തകന്മാർ.
നമുക്കറിയാം ദൈവം ഒരു പരിമിതിയും ഒരു വേൽക്കെട്ടും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ വെച്ചിട്ടില്ല. ഇപ്പം മനുഷ്യോൽപ്പത്തി മുതലുള്ള ഓരോ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൂപ്പർമാൻ അല്ല, അത് മനുഷ്യനാണ് സൂപ്പർമാൻ, ദൈവമല്ല ഇതിന്. എല്ലാത്തിൻ്റെയും പരമമായ അധിപനായിട്ട് മനുഷ്യനെ കരുതുന്നതാണ് സൂപ്രമാൻ നിയമമായിട്ട് എന്ന രീതിയിലേക്ക് സാർത്തിൻ്റെ നിഷേധം ഒക്കെ ചിന്താകും. അപ്പം അതൊരു ദൈവ നിഷേധത്തിന് തുല്യമായ അവസ്ഥയാണ്. ഞാൻ സൂചിപ്പിച്ചതായ കാര്യങ്ങൾ, അതായത് പ്രാചീന ആദിമ കാലഘട്ടം മുതലുള്ള യവന ചിന്തകൻ എപ്പിക്യൂറസിൻ്റെ BC 720 യവന ചിന്തകൻ എപ്പിക്യൂറസിൻ്റെ ആ നിരീശ്വരവാദ സങ്കല്പം മുതൽ മനഃശാസ്ത്രപരമായ ദൈവ നിഷേധമുണ്ട്, ശാസ്ത്ര അധിഷ്ഠിതമായ ദൈവ നിഷേധമുണ്ട്, സാമൂഹ്യ ശാസ്ത്രാധിഷ്ഠിതമായ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിലുള്ള ദൈവ നിഷേധമുണ്ട്, മനുഷ്യ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദൈവ നിഷേധമുണ്ട്. ഇങ്ങനെയുള്ള നിരീശ്വരവാദങ്ങളെല്ലാം വരുമ്പോൾ അവയെ വേണ്ട വിധത്തിൽ ചെറുക്കുവാൻ ആവശ്യമായ ഒരു ചിന്ത നമുക്കുണ്ട്. അതെങ്ങനെയായിരിക്കും നമുക്ക് എതിർക്കേണ്ടത്? അപ്പം നമ്മുടെ ഈ പ്രായത്തിൽ തീർച്ചയായിട്ടും ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനുഷ്യൻ സഹിക്കുന്ന സഹനം കഷ്ടപ്പാട്, ഒരു വിഭാഗം ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കും, വളരെ ന്യൂനപക്ഷം എന്ന് പറയപ്പെടുന്ന ആൾക്കാർ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുകയും നിരന്തരമായി നമുക്ക് ചില കാര്യങ്ങൾ പരാജയം ഉണ്ടാകുമ്പോൾ ചിലർക്ക് അതിൽ വിജയങ്ങൾ കൈവരിക്കുമ്പോൾ അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല്ലും കടന്നു വരുമ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ വീണ് ഒരു നിരീശ്വരവാദത്തിലേക്ക് നമ്മൾ പോയി കടന്നു. ഇപ്പോൾ പാപങ്ങൾ കൊണ്ട്, മൗലിക പാപങ്ങൾ കൊണ്ട് ദൈവം സാന്നിധ്യം നമുക്ക് അല്ലെങ്കിൽ ദൈവസ്നേഹം നമുക്ക് നഷ്ടമാകുന്നത് പോലെ തന്നെയുള്ള വലിയ ഒരു ചിന്താഗതികളാണ് ഈ നിരീശ്വരവാദം എന്ന് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ കടന്നു വരുന്നു. കത്തോലിക്ക വിശ്വാസാധിഷ്ഠിതമായ നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഏത് വ്യക്തിയും കടന്നു വരുമ്പോഴത്തേന് ആ വ്യക്തിയെ യുക്തിപൂർവമായ മറുപടി നൽകി സംവാദത്തിലേർപ്പെട്ട് അവനെ പരാജയപ്പെടുത്തിയുള്ള യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ ദൈവം ഏതെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ പ്രായത്തിൽ നമ്മളോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അത് നിരീശ്വരവാദത്തിലേക്കും ദൈവ നിഷേധത്തിലേക്കും ഒക്കെ കടന്നുപോയി ദൈവ സാന്നിധ്യം, ദൈവ സമ്പാദനം നമുക്കില്ലാതായി നമ്മൾ വലിയ ആപത്തിലേക്ക് കടന്നു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും നമ്മൾ ഈ നിരീശ്വരവാദത്തിൻ്റെ വളരെ ഗഹനമായൊരു വിഷയമാണ്. നിരീശ്വരവാദത്തിൻ്റെ പോയിന്റുകളെല്ലാം പറഞ്ഞ് നമുക്ക് നമ്മളോട് അത് ബോധ്യപ്പെടുത്താൻ, പ്രത്യേകിച്ച് നമ്മളൊരു മുഖാമുഖം ആണെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു, അപ്പം അതിനുത്തരം എന്ന് പറയുന്ന സംവാദ രൂപത്തിലാണെങ്കിൽ കുറേ കൂടെ വിശദമായി നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം വായിക്കുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും ദൈവം നമ്മളും നമ്മൾ നിരന്തരമായ ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അറിവുള്ള നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന, അടിയുറച്ച് നിൽക്കുന്ന നമ്മുടെ വൈദികരോടും സിസ്റ്റേഴ്സിനും മുതിർന്നവരോടും ചോദിച്ച് അത് പരിഹരിക്കുവാനായിട്ട് നമ്മൾ സാധിക്കണം. ഒരു അരമണിക്കൂർ അല്ലെ 25 മിനിറ്റ് ക്ലാസ് കൊണ്ട് തീരാവുന്നൊരു പാഠഭാഗമല്ലത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂന്നായി തിരിച്ചിട്ട് അതിൻ്റെ ഒരു ആദ്യ ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ച ക്ലാസ്സിലായിട്ട് ചർച്ച ചെയ്യും. നിങ്ങളേക്ക് പരീക്ഷ വരുന്നുണ്ട്, പഠിപ്പിച്ച അത്രയും ഭാഗങ്ങളായി പഠിച്ച് നിങ്ങളെ പരീക്ഷ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.